അടിസ്ഥാന സൗകര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ. കേന്ദ്രഭരണ പ്രദേശമായിട്ടും മികച്ച ആശുപത്രികളോ നല്ല സ്കൂളുകളോ ഇവിടെയില്ല. മാറി മാറി വരുന്ന ലഫ്റ്റനന്റ് ഗവർണർമാരുടെ അഴിമതി നിറഞ്ഞ ഭരണമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആൻഡമാനിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. MBBS വെളിയിൽ പോയി പഠിക്കണം. ഇവിടെ നല്ല കോളേജ് ഇല്ല, നമുക്ക് ഡെവലപ്മെന്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോകാൻ പറ്റുന്നത്. അവിടെയൊക്കെ നല്ല ഡെവലപ്മെന്റാണ്, നല്ല സ്റ്റഡീസ് ഒക്കെ ആവുകയാണ്. കാവ്യ പ്ലസ് ടു കഴിഞ്ഞു, ഇനി MBBS ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ ആൻഡമാനിൽ കോളേജില്ല, അതുകൊണ്ട് കേരളത്തിലേക്കോ ചെന്നൈയിലേക്കോ പോകാനാണ് തീരുമാനം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ആൻഡമാനിലേക്ക് കുടിയേറിയതാണ് കുടുംബം. സ്കൂളിലെ സ്പോർട്സ് ചാമ്പ്യനാണ് ഹരീഷ്, ഓട്ടത്തിലാണ് പ്രിയം. പക്ഷേ പരിശീലിക്കാൻ നല്ല മൈതാനങ്ങൾ ആൻഡമാനിലില്ല, റോഡാണ് ഏക ആശ്രയം. അവർ പറയും ഫണ്ടില്ല, ചിലപ്പോൾ ഫണ്ട് നമുക്ക് സ്വന്തം ഇടണം, അങ്ങനെയൊക്കെ ഒരു വട്ടം എൻ്റെ കൂടെ ആയിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ആയി, പക്ഷേ അവർ പറഞ്ഞ് ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ല. തലസ്ഥാനമായ പോർട്ട്ബ്ലെയർ ഉൾപ്പെടുന്ന നഗരഭാഗത്ത് മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇല്ലെന്ന് തന്നെ പറയാം. അവിടെ റോഡ് മോശമാണ്, അത്രയും നല്ലതല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. കൂടുതൽ ഹോൾസ് ഒക്കെ ഉണ്ട്. അടിക്കടി ഉണ്ടാകുന്ന പവർ കട്ടാണ് മറ്റൊരു പ്രശ്നം. ഇതൊക്കെയാണെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ ആൻഡമാനിൽ വളരെ കുറവാണ്. ചില കുട്ടികൾ പോകും നൈറ്റ്സൊക്കെ, അപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോർട്ട്ബ്ലെയറിൽ നിന്നും ഇബ്രാഹിം ഖലീലിനൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.